വിശദമായ വാർത്തകളിലേക്ക്. കണിക്കൊന്ന പറക്കുന്നതിനിടെ മരത്തിൽ നിന്നും വീണു മരിച്ചു. ഇടുക്കി രാജകുമാരി സ്വദേശി കരിമിൻ കാലായിൽ എൽദോസ് ഐപ്പാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുംഭപാറ ഭാഗത്ത് കണിക്കൊന്നയിൽ നിന്നും പൂവ് പറക്കുന്നതിനിടെ മരത്തിൽ നിന്നും വീഴുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീഴ്ചയിൽ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോടഞ്ചേരി ചിപ്പിലത്തോട് മലയിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് വനാതിർത്തിയോട് ചേർന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏറെ ഉയരത്തിലുള്ള മലമുകളിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ്. ഫയർഫോഴ്സും പോലീസും പ്രദേശത്ത് എത്തിയിട്ടുണ്ടെങ്കിലും തീപിടുത്തമുണ്ടായ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വയനാട് തോൽപ്പെട്ടിയിൽ മാരക മയക്കുമരുന്നായ MDMA യുവാവ് പിടിയിലായി. സംയുക്ത എക്സൈസ് ടീം തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുലർച്ചെ നടത്തിയ സംയുക്ത വാഹന പരിശോധനയിൽ ആയിരുന്നു 9.506 ഗ്രാം MDMA കോഴിക്കോട് വടക്കര മാക്കോൽ പീടിക മുഹമ്മദ് നസലിനെ അറസ്റ്റ് ചെയ്തത്. വയോധികനെ വീട്ടിൽ കയറി ഉപദ്രവിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. ആലപ്പുഴ തിരുവമ്പാടി ഇരവുകാട് തൈപ്രമ്പ് വീട്ടിൽ ഷംസുദ്ദീൻ മകൻ സഫറുദ്ദീനാണ് അറസ്റ്റിലായത്. പള്ളിക്കൽ സുധീരനെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ആലപ്പുഴ ജില്ലയിലെ നിരവധി മോഷണക്കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ വ്യക്തി. ഇയാൾ കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. കാസർഗോഡ് വൻ ഹവാലവേട്ട. 67 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി ഒരാൾ അറസ്റ്റിലായി. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹോസ്തൂർക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കല്ലുരാവിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് കുഴൽപ്പണം പിടികൂടിയത്. 67 ലക്ഷം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട പുഞ്ചാവി സ്വദേശി നാലുപുരപ്പാട്ടിൽ ഹാരിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷുവും പെരുന്നാളും പ്രമാണിച്ച് വിവിധയിടങ്ങളിൽ വിതരണം ചെയ്യാനുള്ള പണമാണിതെന്ന് പോലീസ് പറഞ്ഞു. വിദേശത്തു നിന്നാണ് പണം എത്തിയത്. കാഞ്ഞങ്ങാട് DYSP പി ബാലകൃഷ്ണൻ നായരുടെയും ഇൻസ്പെക്ടർ KP ഷൈനിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത് ചിത്താരിയിൽ നിന്നും കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കാഞ്ഞങ്ങാട് നീലേശ്വരം 11 വരെ ഇത്തരത്തിലുള്ള പിന്നെ സംഘങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ആവശ്യക്കാർക്ക് പണം എത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ചിത്താരിയിൽ നിന്നാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ കാസർഗോഡിന്റെ ഭാഗമായി രണ്ടാം ഘട്ട പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ ഇടയ്ക്കിടെ മിന്നൽ വാഹന പരിശോധനകൾ നടത്താറുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയ്ക്കിടെയാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന കുഴൽപ്പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കാഞ്ഞങ്ങാട് പോലീസ്. ന്യൂസ് 18 കാസർഗോഡ്. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിൽ തളർന്നുപോയ കാർത്തിക്കിന് താങ്ങായി ആരോഗ്യമന്ത്രി. മന്ത്രിമാരായ വീണ ജോർജ്, വി പ്രസാദ് എന്നിവർ കാർത്തിക്കിന്റെ വീട്ടിലെത്തി. വാക്സിനെ സംബന്ധിച്ചും ശാസ്ത്രീയ പരിശോധന ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇടപെടൽ. ന്യൂസ് 18 ഇംപാക്ട്. കളിച്ചും പഠിച്ചും നടക്കേണ്ട കാലഘട്ടത്തിൽ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം തളർന്നു കിടക്കേണ്ടി വന്ന കാർത്തിക്കിന്റെ കുടുംബത്തിന് വലിയ ആശ്വാസമാണ് ഈ കരുതൽ. അനുഭവിച്ച ദുരിതങ്ങൾ ഒന്നൊന്നായി കുടുംബം തുറന്നു പറഞ്ഞു. വല്ലാത്ത നമ്മൾ അതിന് മാത്രം അനുഭവിച്ച പാടാണ്. അത് ഇനി ഒരു കുഞ്ഞിന് ഇത് ആവർത്തിക്കാൻ പാടില്ല. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഒരാളുടെ വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കാശുണ്ടായിരുന്ന അതിന് മുന്നേ എനിക്കറിയാം അവിടുന്ന് ഈ അവസ്ഥയാണ്. പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നത്. ഇതുവരെ വളരെ മോശം അവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോകുന്നത്. പിഴവുകൾ ചൂണ്ടിക്കാട്ടി മന്ത്രി പി പ്രസാദ്. ലാസ്റ്റ് 16-ാം തീയതി ലാസ്റ്റ് വാക്സിൻ എടുക്കണം. വാക്സിന് ശേഷവും ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആശുപത്രിയില്. താങ്ങാൻ അവത്ത വേദന പങ്കുവെച്ച കാർത്തിക്. നടക്കാൻ പോലും ഡോക്ടറാണ് പറഞ്ഞത്. കണ്ണിന് പോലും വ്യക്തത ഇല്ല. മൂടല് കയറി നടന്നത്. കർശന നടപടിയെന്ന് ഉറപ്പ് നൽകി സർക്കാർ. ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിലെ റിപ്പോർട്ട് നൽകാൻ വേണ്ടി അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ശാസ്ത്രീയമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ ചേർത്തല ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വിഷയം പൊതുവിൽ തന്നെ
ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഇനിയൊരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകില്ലെന്ന് അമ്മ കരുതലോടെ വീണ ജോർജ് കാർത്തിക്കിന്റെ കൈപിടിച്ച് പറയുമ്പോൾ ദുരിതക്കയത്തിലേക്ക് തള്ളിയിടപ്പെട്ട കുടുംബത്തിനും ന്യൂസ് 18 ഒരുപോലെ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇടുക്കിയെ ശ്രീനാരായണപുരം ടൂറിസം കേന്ദ്രത്തിൽ DTPC സ്ഥലം കയ്യേറി സിപ്പ് ലൈൻ നിർമ്മിക്കുന്നതായി പരാതി. നിർമ്മാണ നിരോധന ഉത്തരവ് ലംഘിച്ചാണ് ഇത്. റവന്യൂ വകുപ്പും പോലീസും മുന്നറിയിപ്പ് നൽകിയെങ്കിലും നിർമ്മാണം തുടരുകയായിരുന്നു. MMണി MLAയുടെ ബന്ധുവാണ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് ആരോപണം. ശ്രീനാരായണപുരം റിപ്പിൾ വെള്ളച്ചാട്ടത്തിന് സമീപം DTPC മേൽനോട്ടത്തിൽ സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തികൾ സിപ്പ് ലൈൻ നിർമ്മിക്കുന്നത്. DTPC കൈവശമുള്ള ഭൂമിക്ക് മുകളിലൂടെയാണ് അനുമതിയില്ലാതെ നിർമ്മാണം. പണി തുടങ്ങിയപ്പോൾ തന്നെ DTPC അധികൃതർ സ്ഥലമുടമകൾക്ക് സ്റ്റോപ്പ് മെമോ നൽകി. പണികൾ തുടർന്നതോടെ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് കുറച്ച് ദിവസം നിർമ്മാണം നിർത്തിവെക്കുകയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 28 DTPC ജീവനക്കാർ ഇല്ലാതിരുന്നപ്പോൾ രാത്രി നിർമ്മാണ പ്രവൃത്തികൾക്കായി ആളുകളെത്തി. രാജാക്കാട് പോലീസ് എത്തി തടഞ്ഞെങ്കിലും പോലീസ് പോയ ശേഷം നിർമ്മാണം തുടരുകയായിരുന്നു. വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ കൃത്യമായി പോലീസ് സംവിധാനം ഉൾപ്പെടെ ഇത് വലിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടും ഇവർ തന്നെ ഇത് ഇതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് അധികാരവർഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ ഇതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇത് വലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിയമം സാധാരണക്കാരനൊരു നിയമം, അതുപോലെ ഇതുപോലെയുള്ള ഗവൺമെന്റിന്റെ ഭാഗമായി വരുന്ന ഈ ആളുകൾക്ക് ഒരു നിയമം എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിന് കർശനമായ രീതിയിലുള്ള നിയമ നടപടി എടുക്കണമെന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന സിപ്പ് ലൈനിനും ഭീഷണി ഉയർത്തിയാണ് സ്വകാര്യ വ്യക്തി സിപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. മുൻ മന്ത്രിയും MLAയുമായ MM മണിയുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നതെന്നാണ് ആരോപണം. പരാതി നൽകിയതിന്റെ പേരിൽ DTPC ജീവനക്കാരെ രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ചുട്ടുപൊള്ളി കേരളം. രണ്ട് ദിവസം കൊണ്ട് സംസ്ഥാനത്തെ താപനില കുത്തനെ ഉയർന്നു. 2019 ശേഷം ആദ്യമായി ഔദ്യോഗിക രേഖകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. പാലക്കാട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഇന്നും താപനില ശരാശരിയിൽ നിന്നും 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാടും തൃശൂരും ചുട്ടുപൊള്ളുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റെക്കോർഡ് പ്രകാരം ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് രേഖപ്പെടുത്തി. 40.1 ഡിഗ്രി സെൽഷ്യസ്, സാധാരണയേക്കാൾ 3.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ. തൃശൂർ വെള്ളാനിക്കരയിലും 40 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. 2019 ശേഷം ആദ്യമായാണ് താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നത്. ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷന്റെ അനൌദ്യോഗിക കണക്ക് പ്രകാരം തൃശൂർ ജില്ലയിൽ 2 ഇടത്തും പാലക്കാട് മലമ്പുഴ ഡാമിലും ഉയർന്ന താപനില 42 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ഇന്നും തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് പിടിച്ചെടുത്ത ഓൺലൈൻ പടക്കങ്ങൾ കോടതി ഉത്തരവ് പ്രകാരം ഉടമകൾക്ക് തിരിച്ചു നൽകി. ഓൺലൈനായി എത്തിയ പടക്കങ്ങൾ പടക്ക വ്യാപാരികളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തത്. പോലീസ് പിടിച്ചെടുത്ത പടക്കങ്ങൾ ഉടമസ്ഥർക്ക് വിട്ടു നൽകാൻ തയ്യാറാകാത്തതിനാൽ പടക്കങ്ങൾ എത്തിച്ച പാഴ്സൽ കമ്പനി പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം പയ്യന്നൂർ SHO മഹേഷ് നായരാണ് ഉടമകൾക്ക് പടക്കങ്ങൾ വിട്ടു നൽകിയത്. നെൽകൃഷിയിൽ 100 മേനി നേട്ടവുമായി കായംകുളത്തെ കർഷക കൂട്ടായ്മ. പത്തിയൂർ പഞ്ചായത്തിലെ കരിപ്പുഴ ഉള്ളിട്ട പുഞ്ചയിലായിരുന്നു കൃഷി. ഉള്ളിട്ട പുഞ്ചയിലെ 300 ഏക്കറിൽ 3 ബ്ലോക്കുകളിലായിരുന്നു നെൽകൃഷി. 66 വരുന്ന കർഷകരാണ് കൃഷി ഇറക്കിയത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ സഹായത്തോടെയായിരുന്നു കൃഷി. മികച്ച വിളവ് നേടാനും സാധിച്ചു. കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L.ഉഷ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷത്തേലും കഴിഞ്ഞ 2 വർഷങ്ങളിലും ഞാൻ നെല്ല് കാണുന്നുണ്ട്. പക്ഷേ എല്ലാ വർഷങ്ങളിലും
ഏറ്റവും നല്ല ഒരു ഇത്. മൂന്ന് വർഷത്തേലും ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള നെല്ല് ഇപ്രാവശ്യമാണ് ഞങ്ങൾക്ക് കൊയ്യുവാൻ കഴിഞ്ഞത്. വിത്ത് കൃഷിഭവനിൽ നിന്നും നൽകും, പഞ്ചായത്ത് സബ്സിഡിയും നൽകും. ഇടയ്ക്കിടെ പെയ്ത മഴ കൃഷിക്ക് പ്രതിസന്ധിയായെങ്കിലും ഇതിനെ അതിജീവിക്കാൻ കർഷകർക്കായി. ഇതുവരെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായിട്ടാണ്, ഇനിയും അത് നല്ല രീതിയിൽ പോകട്ടെ എന്നാണ് പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. ഇപ്രാവശ്യം നെല്ല് എല്ലാ പ്രാവശ്യവും നെല്ല് സംഭരണത്തിലാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടറി പറഞ്ഞതുപോലെ നമുക്ക് 9 കിഴിവിനാണ് നെല്ല് പോയത്. ഇപ്രാവശ്യം അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. പത്തിയൂർ കൃഷി ഓഫീസിന്റെ ഇടപെടലും കർഷകർക്ക് സഹായമായി. ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തത്. പത്തിയൂർ പഞ്ചായത്ത് നെല്ലുൽപാദക സമിതിയാണ് കൃഷിക്ക് മേൽനോട്ടം വഹിച്ചത്. ചേപ്പാട് ഭാഗത്തുള്ളിടത്ത് വളരെ ഭംഗിയായിട്ട് അവർ സംഭരിക്കുകയും കുറവൊന്നും ഇല്ലാതെ തന്നെ സംഭരിക്കുകയും ചെയ്തു. എന്നാൽ പത്തിയൂർ വന്ന് കഴിഞ്ഞ പ്രാവശ്യം 9 കിലോ കുറവില്ല സംഭരിച്ചു. ഇപ്രാവശ്യം അത് ഒഴിവാക്കി കർഷകനെ സഹായിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിളവെടുക്കുന്ന നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് സംഭരിക്കും. എന്നാൽ മുൻകാലങ്ങളിൽ നെല്ല് സമയബന്ധിതമായി ഏറ്റെടുക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇത്തവണ പുഞ്ചയിലെ നെല്ല് ഏറ്റെടുക്കുന്നതിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ജാഗ്രത ഉണ്ടാകണമെന്ന് പത്തിയൂർ പഞ്ചായത്ത് നെല്ലുൽപാദക സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കായംകുളം. വീടിനോട് ചേർന്ന് ഓപ്പൺ ആർട്ട് ഗാലറി സ്ഥാപിച്ച തൃശൂർ സ്വദേശിനി രതിയെക്കുറിച്ച് അറിയാം. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം സൗജന്യമായി നൽകുകയാണ് ഇവിടെ. രോഗിയായി വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്നവർക്ക് വലിയ പ്രചോദനമാണ് ഈ കലാകാരി. കലയുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാനായതിന്റെ സന്തോഷം വീടിന്റെ മുറ്റത്ത് ഓപ്പൺ ആർട്ട് ഗ്യാലറി സ്ഥാപിച്ചുകൊണ്ടാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. മറ്റത്തൂർ സ്വദേശിനി രതി സുരേഷാണ് വാസുപുരത്തുള്ള വീടിനോട് ചേർന്ന് വൃന്ദാവൻ ഫൈൻ ആർട്സ് ഓപ്പൺ ഗ്യാലറി സ്ഥാപിച്ചത്. നിറയെ പൂച്ചെടികളും പെയിന്റിങ്ങുകളും ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ വരകളായിരുന്നു, എൻ്റെ നിറക്കൂട്ടുകളായിരുന്നു, എൻ്റെ ചെടികളായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ഇതേമാതിരി വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന കുറേ പേരുകളുണ്ടായിരിക്കാം. അവർക്കൊക്കെ എല്ലാവരോടും പറയാൻ എനിക്കുള്ളത്, എല്ലാവരിലും ഒരുപാട് കലകളും എന്തെല്ലാം എന്തോ ഒരു കഴിവ് ദൈവം കൊടുക്കാണ്ട് ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തുള്ളവരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ സന്തോഷം കൊടുക്കാൻ നമ്മൾ സന്തോഷമായിരിക്കണം. സ്കൂൾ കാലഘട്ടം മുതലേ ചിത്രരചന ഇഷ്ടമായിരുന്നു. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്ന് 3 വർഷം ചിത്രകല പഠിച്ചു. വിവാഹം കഴിഞ്ഞ് ഏറെ താമസിയാതെ വൃക്കരോഗമുണ്ടായി. രോഗാവസ്ഥയിലും കലയെ കൈവിട്ടില്ല. രതിയുടെ വരകളിലേറെയും കൃഷ്ണന്റെയും രാധയുടെയും ചിത്രങ്ങളാണ്. മ്യൂറൽ പെയിന്റിങ്ങിനോടും താല്പര്യമാണ്. 3.5 വർഷത്തോളം തുടർച്ചയായി ഡയാലിസിസിന് വിധേയായി കഴിഞ്ഞപ്പോഴും ചിത്രം വരെയും കുടുംബാംഗങ്ങളും പകർന്നു നൽകിയ ആത്മധൈര്യം ആയിരുന്നു കൈമുതൽ. ഇതോടെയാണ് വീടിനെ വൃന്ദാവനമാക്കി മാറ്റാൻ ഈ കലാകാരിക്ക് കഴിഞ്ഞത്. വിവിധ കലാപ്രവർത്തനങ്ങൾ കൊണ്ട് വീട് വർണ്ണാഭമാണ്. ചിത്രകലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു തുറന്ന വേദി എന്ന നിലയ്ക്കാണ് വീടിനോട് ചേർന്നുള്ള ഓപ്പൺ ആർട്ട് ഗ്യാലറി എന്ന് രതി പറയുന്നു. ന്യൂസ് 18 മറ്റത്തൂർ. കാസർഗോഡിന്റെ പേരുമ ലോകത്തിന് മുന്നിലെത്തിച്ച തളങ്കരത്തുപ്പി നിർമ്മാണം നിരച്ചു. സർക്കാർ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിർമ്മാണമില്ലാത്തതിനാൽ തളങ്കരത്തുപ്പി ഇത്തവണ റംസാൻ വിപണിയിൽ ഇല്ല. തളങ്കരയുടെ ഖ്യാതി ലോകമെങ്ങും വ്യാപിപ്പിച്ച തളങ്കര തൊപ്പി നിർമ്മാണം നിലച്ചു. വർഷങ്ങൾക്ക് മുൻപാണ് സർക്കാർ തളങ്കര തൊപ്പിയെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറം മറ്റൊരിടപെടലും ഉണ്ടാകാത്തതാണ് ഈ പരമ്പരാഗത വ്യവസായത്തിന് തിരിച്ചടിയായത്. 1 നൂറ്റാണ്ട് മുൻപാണ് തളങ്കരയിലെ അബൂബക്കർ മൗലവിയുടെ നേതൃത്വത്തിൽ തളങ്കര തൊപ്പി നിർമ്മാണം ആരംഭിച്ചത്. പ്രദേശത്തെ നിരവധി വീട്ടമ്മമാർ സ്വയം തൊഴിൽ എന്ന നിലയിൽ തൊപ്പി നിർമ്മാണത്തിലേർപ്പെട്ടിരുന്നു. മുംബൈ, ബംഗളൂരു, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ആദ്യകാലത്ത് വിൽപ്പന. പിന്നീട് ഒമാൻ, UAE, സൗദി, ഖത്തർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുണ്ടായിരുന്നു. എന്നാൽ തൊപ്പി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്ന അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായി കിടപ്പിലായതോടെ ഉൽപാദനം കുറഞ്ഞു. പിന്നീട് മകനും കാസർഗോട്ടെ വസ്ത്രവ്യാപാരിയുമായ അബ്ദുൾ റഹീം തൊപ്പി നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. എന്നാൽ വൻകിട കമ്പനികളോട് മത്സരിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഉൽപാദനവും കുറഞ്ഞു. ഇത് പൈതൃക പട്ടികയിൽ ചേർത്തിട്ടുണ്ട് ഗവൺമെൻറ്. അതിൻ്റെ അനുകൂല്യങ്ങളിൽ ചെയ്തു തരുന്നുണ്ട്. ഇതുവരൊന്നും ചെയ്തു തന്നിട്ടില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് 1 മാസത്തെ ട്രെയിനിങ് ചെയ്തിട്ട് പോയതാണ്. തിരിച്ചെന്ത് വിവരമില്ല അവർക്ക്. വീണ്ടും വരുമെന്ന് അറിഞ്ഞില്ല. ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാസർഗോഡ് നഗരസഭയുടെ നേതൃത്വത്തിൽ തളങ്കര തൊപ്പി നിർമ്മാണത്തിന് യൂണിറ്റ് രൂപീകരിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തിരുന്നു.
എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് മാത്രമാണ് ഇത്തവണ വിപണിയിൽ വിറ്റഴിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ക്രിക്കറ്റ് പ്രേമികൾക്കായ ടാറ്റ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഹോൾഡറായ ജിയോ സിനിമ 35 നഗരങ്ങളിലും പട്ടണങ്ങളിലും ടാറ്റ IPL ഫാൻസ് പാർക്കുകൾ എത്തിക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ജിയോ സിനിമയുടെ ടാറ്റ IPL ഫാൻ പാർക്ക് April 16 ആരംഭിക്കും. സഞ്ജു വി സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടുന്നത് വലിയ സ്ക്രീനിൽ കാണാനാണ് ജിയോ സിനിമ അവസരമൊരുക്കുക. ടാറ്റ IPL ഫാൻ പാർക്ക് ഗേറ്റുകൾ ഉച്ചയ്ക്ക് 1:30 മുതൽ തുറക്കും. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.